കോവിഡിനെ തുടർന്ന് രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന 33-ാമത് തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ച് വർണ്ണാഭമായ സ്വർണക്കപ്പ് ഘോഷയാത്ര. അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ, ജില്ലാ കളക്ടർ ഹരിത വി കുമാർ എന്നിവർ ചേർന്ന് കപ്പ് കൈമാറി. കലോത്സവത്തിന്റെ ആവേശം നാടൊന്നാകെ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ചരിത്രത്തിലൂടെയുള്ള യാത്രയ്ക്കായാണ് നാം സാക്ഷ്യം വഹിക്കുന്നതെന്നും പറഞ്ഞു. ഉപജില്ലാ കലോത്സവങ്ങളിൽ ഉൾപ്പെടെ കണ്ട വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം എടുത്തു പറഞ്ഞാണ് കളക്ടർ സംസാരിച്ചത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം അരങ്ങുണരുമ്പോൾ അത് വലിയ പ്രതീക്ഷ നൽകുന്നു. കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ വേദികളിലെത്താൻ സാധിക്കട്ടെ എന്നും കളക്ടർ ആശംസിച്ചു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മദനമോഹനൻ, ട്രോഫി കമ്മിറ്റി ചെയർമാൻ സിജു യോഹന്നാൻ, കൺവീനർ റഫീഖ് എസ് എ, ഘോഷയാത്ര കമ്മിറ്റി ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ, കൺവീനർ ജേക്കബ് ആലപ്പാട്ട് എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങിയ കപ്പ് വിവിധ സ്കൂളുകളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. CMS ഹയർ സെക്കൻഡറി സ്കൂൾ തൃശൂർ, JPEHSS കുറുക്കഞ്ചേരി, SNHSS കണിമംഗലം, സെന്റ് ആന്റണീസ് HS അമ്മാടം, CNHSS ചേർപ്പ്, സെന്റ് ജോസഫ് HSS കരുവന്നൂർ, SNHSS ഇരിഞ്ഞാലക്കുട, സെന്റ് മേരീസ് HSS ഇരിഞ്ഞാലക്കുട തുടങ്ങിയ സ്കൂളുകളിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ ഹർഷാരവത്തോടെയാണ് സ്വർണക്കപ്പിന് സ്വീകരണം നൽകിയത്. തുടർന്ന് കേന്ദ്രീകൃത ഘോഷയാത്ര സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും തുടങ്ങി വിവിധ കലാരൂപങ്ങൾ, താളമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ടൗൺഹാളിൽ എത്തിച്ചേരും. 117.5 ഗ്രാമിന്റെ സ്വർണക്കപ്പ് സംസ്ഥാന കലോത്സവ മാതൃകയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുടയിൽ 16 വേദികളിലായി 26 വരെയാണ് മേള. 12 ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അരങ്ങിലെത്തും. ഇരിഞ്ഞാലക്കുട ടൗൺഹാൾ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ, ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ ഗവൺമെന്റ് LPU സ്കൂൾ, SN ഹാൾ, ലയൺസ് ക്ലബ് ഹാൾ, പാരിഷ് ഹാൾ, ഡോൺ ബോസ്കോ സ്കൂൾ തുടങ്ങിയ വേദികളിലാണ് മത്സരങ്ങൾ അരങ്ങേറുക.